നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 102-ാം മത്സരത്തിൽ നാളെ തിലക് മൈതാനിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിയെ നേരിടുമ്പോൾ ബാംപോലിമിൽ മുംബൈ സിറ്റി എഫ് സി എഫ് സി ഗോവയെയും നേരിടും. 18 മത്സരങ്ങളിൽ നിന്നും 20 പോയിന്റുകൾ മാത്രം സമ്പാദ്യമായുള്ള ചെന്നൈയിൻ എഫ് സി നേരത്തെ പ്ലേ ഓഫ് കാണാതെ പുറത്തായെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് അഗ്നിപരീക്ഷ തന്നെയാണ്. മുന്നിലുള്ള 3 കടമ്പകൾ കടന്നാലേ ഇനി ഇവൻ വുക്കമനോവിച്ചിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിന്റെ പ്ലേ ഓഫിലെത്താനാവൂ. 17 മത്സരങ്ങളിൽ നിന്നും 27 പോയിന്റുകളുമായി പട്ടികയിലെ 5-ാം സ്ഥാനത്താണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. 17 മത്സരങ്ങളിൽ നിന്നും 28 പോയിന്റുകളുമായി 4-ാം സ്ഥാനത്തുള്ള നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി എഫ് സിയുമായാണ് പ്ലേ ഓഫിലെ 4-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. മാർച്ച് 2-ാം തീയതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ തന്നെ മത്സരമുണ്ടെന്നിരിക്കെ ആ മത്സരം വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ചെന്നൈയിൻ എഫ് സിക്കെതിരെ വിജയം കണ്ടെത്തി ആദ്യ കടമ്പ കടക്കണം. അല്ലായെങ്കിൽ മുംബൈ സിറ്റി എഫ് സിയുടെ മത്സരം വരെ പിടിച്ചു നിൽക്കാൻ നാളെ നടക്കുന്ന 2-ാം മത്സരത്തിൽ എഫ് സി ഗോവ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തുന്നതിനായി കാത്തിരിക്കുകയും വേണം. മുംബൈ സിറ്റി എഫ് സിയുടെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും പതനങ്ങൾ സ്വപ്നം കണ്ട് നേരിയ പ്ലേ ഓഫ് പ്രതീക്ഷകളുമായി ബാംഗ്ലൂരു എഫ് സിയും നോട്ടമിടുന്നുണ്ട്. എന്നാൽ മറ്റു ടീമുകളുടെ റിസൾട്ടിനെ ആശ്രയിക്കാതെ തന്നെ അടുത്ത 3 മത്സരങ്ങളും വിജയിച്ച് പ്ലേ ഓഫിലെത്തുക എന്നത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. ആദ്യപാദത്തിൽ ചെന്നൈയിൻ എഫ് സിയെ നേരിട്ടപ്പോൾ എതിരില്ലാത്ത 3 ഗോളിന്റെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരുന്നു. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻനിര താരം യോർക്കി പെരേരാട്ടിയാസും മധ്യനിരയിലെ കരുത്ത അഡ്രിയൻ ലൂണയും സഹൽ അബ്ദുൾ സമതുമായിരുന്നു ഗോളുകൾ കണ്ടെത്തിയത്. എന്നാൽ ഗോൾ വഴങ്ങുന്നതിൽ ഏറ്റവും പിശുക്ക് കാട്ടിയിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയവരിൽ 2-ാം സ്ഥാനത്തുണ്ടെങ്കിൽ പോലും ആകെ വഴങ്ങിയ 19 ഗോളുകളിൽ അവസാന 5 മത്സരങ്ങളിൽ മാത്രം വഴങ്ങിയത് 8 ഗോളുകളാണെന്ന കണക്കുകൾ അല്പം ഭയം സമ്മാനിക്കുന്നത് തന്നെയാണ്. അവസാന 2 മത്സരങ്ങളിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തതെങ്കിലും എ ടി കെ മോഹൻ ബഗാനെതിരെ വിജയം കണ്ട മത്സരം അവസാന സെക്കൻഡിൽ ഗോൾ വഴങ്ങി സമനിലയിലായതും ഹൈദരാബാദ് എഫ് സിക്കെതിരെ മികച്ച ഗോളവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഗോളിലെത്തിക്കാനാവാത്തതുമാണ് പോയിന്റ് പട്ടികയിലെ ആദ്യ 4 സീസണിലുടനീളം സ്ഥാനം പിടിച്ച കേരള ബ്ലാസ്റ്റേഴ്സിനെ 5-ാം സ്ഥാനത്തെത്തിച്ചിരിക്കുന്നത്. ചെന്നൈയിൻ എഫ് സിയെ തകർത്ത് ഒരു തകർപ്പൻ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒന്നാകെ.